പാലാ നഗരസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു സി പി എം അനുകൂല അംഗം നടത്തിയ പ്രതികരണം മുന്നണി ബന്ധത്തിന് ചേരാത്തതും കടുത്ത അച്ചടക്ക ലംഘനവുമാണെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു. പാലാ നഗരസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു സി പി എം അനുകൂല അംഗം നടത്തിയ പ്രതികരണം മുന്നണി ബന്ധത്തിന് ചേരാത്തതും കടുത്ത അച്ചടക്ക ലംഘനവുമാണ്. അദ്ദേഹത്തിന്റെ ആക്ഷേപവും പരിഹാസവും അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ വിലയിരുത്തി പരിഹാരം കാണുമെന്നാണ് വിശ്വാസം. ഈ പ്രതികരണം മുന്നണി വിരുദ്ധമാണ്. കേരള കോൺഗ്രസ് എമ്മിനെ പ്രകോപിപ്പിക്കാമോ എന്നും അണികൾക്കിടയിൽ ചേരിതിരിവ് ഉണ്ടാക്കാമോ എന്നിനുമാണ് ശ്രമിച്ചിരിക്കുന്നത്. വിഷയം എൽ ഡി എഫിൽ ഉന്നയിക്കും. ഇനിയിപ്പോ ആ സംഭവം കഴിഞ്ഞു, അതിന് കേരള കോൺഗ്രസ് പാർട്ടി എൽ ഡി എഫ് വിജയിച്ചു കഴിഞ്ഞു. എന്നിട്ട് സഭാപതി മത്സരം വിജയിച്ചു, മുഴുവൻ വീട്ടിൽ വിജയിച്ചു. സമ്മർദ്ദം സമ്മർദ്ദമല്ലോ, നമ്മളൊരു മുന്നണിയല്ലേ, രാഷ്ട്രീയ കക്ഷിയില്ല, അതിനകത്ത് ആശയവിനിമയം ഉണ്ടാവില്ല. എല്ലാ കാര്യത്തിലും അത് സമ്മർദ്ദമായിട്ട് ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ആരെ സംബന്ധിച്ചതായിട്ടല്ലോ പറയുന്നത്. ഞമ്മള് ഇടതുപക്ഷം നയന്തന്നെ എന്താ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നല്ല എടുക്കുന്നു. പാർട്ടിയാ, മുന്നണിയാ, മുന്നണിക്കകത്ത് പാർട്ടിയാ. നമ്മള് ഒരു ആശയവിനിമയം പരസ്പരം നടത്തും. ഒരു പാർട്ടിക്ക് ഇത്ര നാളത്തേക്ക് അപ്പൊ ആ കരാർ അനുസരിച്ച് ആ പാർട്ടി ആരെയാണ് ചെയർമാനാക്കേണ്ടത് എന്ന് തീരുമാനിച്ചത് ആ പാർട്ടിയുടെ മാത്രമല്ല, ആ കാര്യത്തിൽ കേരള കോൺഗ്രസിന് ഒരു പാർട്ടിക്ക് പല ക്ലെയിം തരാം, പല ആൾ ക്ലെയിം തരാം. നമുക്ക് പറഞ്ഞല്ലോ, നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടല്ലോ. അസംബ്ലി സീറ്റ് ആഗ്രഹം വരും, മന്ത്രി ആഗ്രഹം വരും, ചെയർമാൻ ആഗ്രഹം വരും. ആ ആഗ്രഹം വിലയിരുത്തി ആ പാർട്ടി, ആ പാർട്ടി വിലയിരുത്തി അവരുടെ തീരുമാനം എടുത്തു. എൽ ഡി എഫിന്റെ സ്വഭാവമായിട്ടും എൽ ഡി എഫ് കൂടുതൽ, അപ്പൊ നമ്മൾ അതിനെ സംബന്ധിച്ച് ചർച്ച നടത്തും. ഇന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ചർച്ച ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞത് പത്രക്കാരോട് ഒന്ന് പറയും, മറിച്ച് പ്രവർത്തിക്കുകയുന്ന രാഷ്ട്രീയ വിചടകൾക്കുള്ള നമുക്ക് പ്രവർത്തനമായിരിക്കും. ഓരോരുത്തരുടെ ഭാഷയും ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചുണ്ടാവും. നമ്മൾ പറയുന്നത് നമ്മൾ കക്ഷി എന്നൊക്കെ പറയുന്ന മുന്നണി നടത്തണം. അതിരൂക്ഷമായ പ്രയോഗങ്ങൾ പാർട്ടി നടത്തി ചർച്ച ചെയ്യും. മുന്നണി നടത്തി ചർച്ച. ഐ ഫോർ ന്യൂസ് പാലാ.